കൂടർഞ്ഞി പഞ്ചായത്തിലെ തേനരുവി ചന്തട്ടപ്പടി കോൺക്രീറ്റ് റോഡിന്റെ അധിപനാരെന്നറിയാതെ പ്രദേശവാസികൾ 2020ൽ വിവരാവകാശ നിയമ പ്രകാരം അന്വേഷിച്ചപ്പോൾ അധികൃതർ പഞ്ചായത്ത് റോഡാണെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ റോഡ് പഞ്ചായത്തിന്റേതല്ലെന്നാണ് വിജിലൻസിന് ലഭ്യമായ വിവരം. കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ തേനരുവി ചന്തട്ടപ്പടി കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലുള്ളത്. 2020ൽ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ജലജീവൻ മിഷന്റെ പ്രവൃത്തിക്കായി റോഡ് പലയിടങ്ങളിലും പൊളിക്കാൻ ആരംഭിച്ചപ്പോഴാണ് പൊതുപ്രവർത്തകനായ മുജീബ് പീടിയകപ്പാറ പ്രവൃത്തി നടത്താൻ അനുമതി നൽകിയത് ആരാണെന്നറിയാൻ പഞ്ചായത്തിലും വിജിലൻസിലും വിവരാവകാശ നിയമപ്രകാരം പരാതി നൽകിയത്. പക്ഷേ മുജീബിന് നൽകിയ മറുപടിയിൽ ഈ റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലെന്നാണ് അറിയിച്ചത്. ഇതോടെ പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട ഈ റോഡ് ആരുടേതാണെന്ന് അറിയാത്ത അങ്കലാപ്പിലാണ് പ്രദേശവാസികൾ. അതേസമയം 2020ൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി നടക്കുന്ന സമയത്ത് പ്രവൃത്തിയിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ച് മുജീബ് തന്നെ അന്ന് പഞ്ചായത്തിൽ വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ പ്രസ്തുത റോഡ് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതാണെന്നും പ്രവൃത്തി നടത്താൻ അനുമതി നൽകിയത് പഞ്ചായത്താണെന്നുമാണ് മറുപടി ലഭിച്ചിരുന്നത്. വെറും 3 വർഷം കൊണ്ട് പഞ്ചായത്ത് റോഡ് എങ്ങനെ പഞ്ചായത്തിൻ്റേതല്ലാതായി എന്നാണ് പൊതുപ്രവർത്തകനായ മുജീബ് പീടിയപ്പാറ ചോദിക്കുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ 6ാം വാർഡിൽ 2018, 2019, 2020 വർഷങ്ങളിലായി 2 പ്രാവശ്യമായി നിർമ്മിച്ച റോഡാണ്. ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്ത് പാറപ്പൊടിയുടെ അംശവും PWD അംഗീകാരമില്ലാത്ത സിമൻറ്റും കണ്ടതിനെ തുടർന്നും മറ്റ് അശാസ്ത്രീയമായ നിർമ്മാണം കണ്ടതിനെ തുടർന്നും പരാതി കൊടുത്തിരുന്നു. എന്നാൽ പരാതി അന്വേഷിക്കാൻ വന്ന കുളിരാമുട്ടി സ്വദേശിയായ മുസ്തഫ എന്ന് പറയുന്ന തൊഴിലുറപ്പിൻ്റെ AE മറുപടി നൽകിയത് പരാതിയിൽ കഴമ്പില്ല എന്നും ഇത് പഞ്ചായത്ത് എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ വിളിച്ചനുസരിച്ച് അഷ്റഫ് എന്നാൾക്ക് കൊടുത്ത വർക്കായിട്ടാണ്. എന്നാൽ പൈപ്പ് വാട്ടർ അതോറിറ്റി അതായത് ജലമിഷൻകാർ ഈ പൈപ്പ് ഇടാൻ വേണ്ടി ഇത് പൊളിച്ചപ്പം 1.5 ഇഞ്ച് 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ കനം കണ്ടപ്പോഴാണ് വീണ്ടും പരാതി കൊടുക്കുകയും പ്രസ്തുത റോഡുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ചോദിച്ചപ്പം ഈ റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തി വകുപ്പിലില്ല എന്നും അതുകൊണ്ട് യാതൊരുവിധ രേഖയും ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് എല്ലാവിധ രേഖകളും ഉണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് യാതൊരുവിധ രേഖയും ഇല്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഒരു നാഥനില്ലാത്ത അവസ്ഥയിലാണ്. പൈപ്പ് ലൈൻകാരി പൊട്ടിപ്പൊളിച്ചിട്ട് റോഡ് അങ്ങേയറ്റം തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പൂർണ്ണമായും തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി മാത്രമേ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തി നടത്താവൂ എന്ന് നിയമമുള്ളപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചായിരുന്നു റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രവൃത്തി നടത്തിയ സമാനമായ എല്ലാ റോഡ് പ്രവൃത്തികളും വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും മുജീബ് ആവശ്യപ്പെട്ടു. കൂടാതെ 7 ഇഞ്ച് കനം വേണ്ട റോഡ് വിജിലൻസ് പരിശോധിച്ചപ്പം 3 ഇഞ്ച് കനം മാത്രമാണ് കാണുന്നത്. കൃത്യമായ തിക്നെസ്സോ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഇതിൻ്റെ അകത്തില്ല. ഈ റോഡിൻ്റെ അവസ്ഥ മാത്രമല്ല ഇത്, കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ UDF ഭരണകാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് നിർമ്മിച്ച എല്ലാ റോഡിലും സമാനമായ അവസ്ഥ കാണുന്നുണ്ട്. കള്ളിപ്പാറ വയൽ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡ് നിർമ്മാണം കഴിഞ്ഞ് ഏകദേശം 1-8 മാസത്തിനുള്ളിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.